ചരിത്രം പോയ കാലത്തിൻ്റെ കഥകളും കാഴ്ചകളും മാത്രമല്ല, പൊഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളുടെയും വ്യാഖ്യാനങ്ങളും കൂടിയാണ്. വ്യാഖ്യാനങ്ങളും വ്യാഖ്യാതാക്കളും മാറിക്കൊണ്ടേയിരിക്കും, ഒപ്പം ചരിത്രത്തിൻ്റെ പുറമ്പോക്കുകൾ പെരുകിക്കൊണ്ടേയിരിക്കും. ഉത്ഖനനങ്ങളും പുരാരേഖകളും അനുമാനങ്ങളും പുതിയ പാഠഭേദങ്ങൾ ചമയ്ക്കുമ്പോൾ വ്യാഖ്യാനങ്ങളെയെല്ലാം ചികഞ്ഞു മാറ്റി ചരിത്രത്തിൻ്റെ വസ്തുനിഷ്ഠതകളിൽ എത്തിച്ചേരുക എന്നത് ഏതൊരു ചരിത്ര വിദ്യാർത്ഥിയുടെയും ബാധ്യതയാണ്. ഇവിടെയാണ് പുറമ്പോക്കുകളുടെ ചരിത്രം, പ്രാദേശിക ചരിത്രം പ്രസക്തമാവുന്നത്. ദേശീയവും സാർവദേശീയവുമായ ചരിത്ര നിർമ്മിതികൾക്കൊപ്പം പ്രാദേശിക ചരിത്ര പഠനവും നിർണായകമാണെന്ന് ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ജീവിതവും സംസ്കാരവും രൂപം കൊള്ളുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അറബിക്കടൽ. 15 നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ കടന്നുവരവ് വിദേശ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കടന്നു വന്ന് അധികാരം സ്ഥാപിച്ചത് ഈ കടൽ വഴിയാണ്. 1964 താനൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമാകുന്നത്. പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് പൂരപ്പുഴയും തെക്ക് കിഴക്ക് താനാളൂർ ഒഴൂർ നന്നമ്പ്ര എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തികൾ പങ്കിടുന്ന 73,000 മുകളിൽ ജനസംഖ്യ ഉൾക്കൊള്ളുന്ന പഞ്ചായത്താണ് താനൂർ. മലബാറിൽ അറബിക്കടലിന് തീരത്ത് കിടക്കുന്ന കൊച്ചു ഗ്രാമമാണ് താനൂർ. യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും പലായനങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും സാർവദേശീയ മനുഷ്യചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു ഏടുണ്ട് താനൂരിൽ. അതുകൂടി രേഖപ്പെടുത്തുമ്പോഴേ ചരിത്രത്തിൻ്റെ മഹാസൂക്ഷിപ്പുശാലകൾ സമ്പൂർണമാവും, സ്വാർത്ഥകമാവും. താനൂരിൻ്റെ ചരിത്രം ഭാവി തലമുറക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഈ ചരിത്ര ഡോക്യുമെൻ്ററിയിലൂടെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. താനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് വിസ്തൃതിയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരുപാട് ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്ത് കൂടിയിട്ടായിരിക്കാം താനൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം 23 വാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പഞ്ചായത്തിൽ ഏകദേശം 73,000 ജനസംഖ്യ ഉണ്ട്. അതേപോലെ തന്നെ പുതിയ വീടുകൾ ഒരുപാട് അധികരിച്ചിട്ടുണ്ട്. ഏകദേശം 15,000 താഴെ വീടുകൾ മാത്രമായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ബഹുഭൂരിഭാഗവും നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് മേഖല ഏറ്റവും വലിയ മത്സ്യബന്ധന മേഖലയാണ്. ബഹുഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിത്താമസിക്കുന്ന താനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല 9 വാർഡുകളായി നിലകൊള്ളുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ഒരു തീരദേശ പഞ്ചായത്ത് കൂടിയിട്ടാണ് താനൂർ പഞ്ചായത്ത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖല, കിഴക്കൻ മേഖലയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. അവിടെ കർഷക തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നതും. മോര്യാകാപ്പിലെയും അതുപോലെ തന്നെ മറ്റ് പാടശേഖരങ്ങളിലെയും പണിയെടുത്ത് ഉപജീവനമാർഗം കഴിക്കുന്ന കർഷക തൊഴിലാളികൾ ബഹുഭൂരിഭാഗം നമ്മുടെ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യമേഖലയിൽ ഒരുപാട് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. 61 പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരികയും അതിനുശേഷം 63 പഞ്ചായത്തിൻ്റെ ഈ രണ്ട് താനൂർ നഗര പഞ്ചായത്തും താനൂർ പഞ്ചായത്തും ഒരുമിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും താനൂർ പഞ്ചായത്തായി രൂപാന്തരപ്പെടുകയും ചെയ്തു. അതിനുശേഷം നടന്ന 63 നടന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രഥമ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് CV മുഹമ്മദ് അലി സാഹിബായിരുന്നു. താനൂർ പഞ്ചായത്തിൻ്റെ കേരളപ്പിറവിക്ക് ശേഷം താനൂർ നഗരവും താനൂർ പഞ്ചായത്തും ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ താനൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് CV മുഹമ്മദ് അലി സാഹിബായിരുന്നു.
ഇതേപോലുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ള നമ്മുടെ പഞ്ചായത്ത്. ഇപ്പോൾ സാധാരണ ഞങ്ങൾ ഇത് ഈ ഒരു ഡോക്യുമെൻ്ററി ഇറക്കാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്കുണ്ടായത് ഇപ്പോൾ എഴുതുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും അതാത് പ്രദേശത്തുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് പഠനങ്ങൾ ആവശ്യമായി വരുന്നുണ്ട്. നിരവധി കുട്ടികൾ അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ താനൂർ പഞ്ചായത്തുമായി സമീപിച്ചുകൊണ്ട് ഒരു നോട്ടായിട്ടെങ്കിലും നമുക്ക് അവർക്ക് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ അതിൽ നിന്നൊരു ആശയത്തിൽ കൂടിയിട്ടാണ് ഞങ്ങളിത് ഈ ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പഴയ വെട്ടത്തുനാട് അല്ലെങ്കിൽ താനൂർ സ്വരൂപത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നത്തെ താനൂർ പ്രദേശം. സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്നു അധികാരം കൈയാളിയിരുന്നത്. സാമൂതിരിയും വെട്ടത്തെ രാജാവും തമ്മിലുള്ള വൈരാഗ്യം പോർച്ചുഗീസുകാർക്ക് തങ്ങളുടെ ആധിപത്യം കൂടുതൽ ശക്തമായി ഉറപ്പിക്കാൻ സഹായകമായി തീർന്നു. താനൂരിൻ്റെ കിഴക്കൻ പ്രദേശത്തു നിന്നുള്ള മലഞ്ചരക്കുകൾ വിപണിയിലെത്തിയിരുന്നത് താനൂർ വാഴക്കാത്തെരുവിലാണ്. മത്സ്യം, പച്ചക്കറി, മലഞ്ചരക്കുകൾക്കുമെല്ലാം വിപണിയായി തീർന്ന ഈ കച്ചവട കേന്ദ്രം ചക്ക തിന്നാൻ താനൂരിലേക്ക് എന്ന ചൊല്ല് അന്വർത്ഥമാക്കാൻ കാരണമായി തീർന്നു. താന്നി മരങ്ങൾ ധാരാളമുള്ള ഊര് അഥവാ താനൂര് സ്ഥലനാമ ചരിത്രവുമായി ബന്ധപ്പെട്ട് പേരുവരാൻ കാരണമായി എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. കേരളത്തിൽ ജലഗതാഗതത്തിന് വളരെ സാധ്യതയുള്ള കനോലി കനാലിൻ്റെ പ്രധാന ഭാഗം കടന്നുപോകുന്നത് താനൂരിലൂടെയാണ്. ബ്രിട്ടീഷുകാർ ചരക്ക് കൊണ്ടുപോകാൻ ഈ ജലപാത ഉപയോഗിച്ചിരുന്നു. പരമ്പരാഗത തൊഴിലുകളിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ് കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിലെയും എന്ന പോലെ താനൂരിലും നിലനിന്നിരുന്നത്. അന്നും ഇന്നും ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിൽ മാർഗം മത്സ്യബന്ധനം തന്നെ. നൂറിൽ പരം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന മേഖലയാണ് താനൂർ. താനൂരിൽ 100 മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ, 75 വരുന്ന ചെറുതോണികളുണ്ട്. അതിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് സുബി നമസ്കാരം കഴിഞ്ഞിട്ടാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ദൂരം ആയങ്ങളിലേക്ക് പോയി മത്സ്യം പിടിച്ച് കൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തിന് വില കൂടുന്നതും കുറയുന്നതും മത്സ്യത്തൊഴിലാളികൾ അറിയുന്നില്ല. മത്സ്യം പിടിക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. കാരണം ഹാർബർ നമ്മുടെ മുറ്റത്ത് വന്നെത്തിയിരിക്കുകയാണ്. നെല്ലും തെങ്ങുമായിരുന്നു താനൂറുകാരുടെ പ്രധാന കൃഷിയിടങ്ങൾ. പടിഞ്ഞാറ് തീരപ്രദേശത്തു നിന്നും ആരംഭിച്ച് വടക്ക് കിഴക്കോട്ട് പോകുന്തോറും ഉയർന്നു വരുന്ന കുന്നിൻപുറവും തുടർന്നുള്ള മൊയ്ര്യാക്കാപ്പ് തണ്ണീർത്തടവും വടക്കുള്ള പൂരപ്പുഴയും ചേർന്നുള്ള ഈ കൊച്ചുഗ്രാമം വ്യത്യസ്ത ആവാസ വ്യവസ്ഥയുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് കാലങ്ങളിലൊക്കെ കർഷകർ ചെയ്തിരുന്നത് 3 കൃഷിയായിരുന്നു. പൊടിവെത, ഉണ്ടകൻ, പുഞ്ച. അതിലേറ്റവും കൂടുതൽ വിളവും ഉൽപ്പാദനശേഷിയും ഉണ്ടായിരുന്നത് പുഞ്ചകൃഷിയാണ്. അത് ജനുവരി മാസം ആദ്യമായിട്ട് ആണ് ആരംഭം. താനൂർ പഞ്ചായത്തിൽ, നന്നമ്പ്ര പഞ്ചായത്തിലും കർഷകർ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന കൃഷിസ്ഥലമാണ് മോര്യാക്കാപ്പ് പുഞ്ചകൃഷി. ഈ മോര്യാക്കാപ്പ് എന്ന് പറയുന്നത്, കാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരു തടാകം പോലത്തെ ഒരു കുളമായിരുന്നു. ആ കുളത്തിലെ വെള്ളം പോയി താങ്ങി
അതിൽ നിന്ന് വെള്ളം തോടുകൾ വഴി കൃഷി ചെയ്തിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഇതെല്ലാം ഒരു ഏത്തം മോഡൽ, അതായത് വെള്ളം കുഴിയിൽ നിന്നും തോട്ടിൽ നിന്നും മുക്ക ഇങ്ങോട്ട് കണ്ടങ്ങളിലേക്ക് ഒഴിക്കുക, ഇങ്ങനെയായിരുന്നു മുൻകാല പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നത്. ഇന്ന് ആ സമ്പ്രദായം തീരെ ഇല്ല. അതിൽ കൃഷിക്കാർ വളരെയധികം പിന്നോക്കാണ്. അതിന് മോട്ടറുകൾ ഫിറ്റ് ചെയ്യുക, ഇതിന് വേണമെങ്കിൽ വൈദ്യുതി വേണം. ആ വൈദ്യുതി ഇല്ല വയലിൽ പറഞ്ഞ സ്ഥലത്ത്. അത് നടക്കണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം കൊണ്ടുവരണം. ഈ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം കൊണ്ടുവന്നാൽ അതിൽ കൂടെ വെള്ളം പമ്പ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളും കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാക്കി തീർക്കുക. അങ്ങനെ കൃഷി ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യുന്നതായാൽ സുമാറൊരായിരത്തോളം, ആയിരത്തിൽ പരം ഏക്കർ കൃഷി ചെയ്യാൻ ആളുകൾ തയ്യാറാവും. കൂടാതെ ഈ സ്ഥലം പച്ചക്കൃഷിക്കും ഏറ്റവും പറഞ്ഞ സ്ഥലമാണ്. ധാരാളം പച്ചക്കൃഷി കുഞ്ച നടക്കാത്ത ചില സീസണുകളിൽ കാലത്ത് പിന്നെ ഈ പച്ചക്കൃഷി ചെയ്യലുണ്ട്. ധാരാളമായിട്ടുണ്ടാവലുണ്ട്. ഏതായാലും നെൽകൃഷിക്കാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പൊടിവത സമ്പ്രദായം ഇപ്പോൾ തീരെയില്ല. രണ്ടാം വിളയാണ് നടക്കുന്നത്. ആ രണ്ടാം വിള നടക്കുന്നതിന് വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ. താനൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട പരിയാപുരം ഈ ഭാഗങ്ങൾ പൂരപ്പറമ്പ് സമീപമായിട്ട് ഒരു 250-300 ഏക്കറോളം രണ്ടാം വിള നടക്കുന്ന സ്ഥലമുണ്ട്. അതുതന്നെ കൃഷിക്കാർക്ക് വേണ്ട സമയത്ത് വെള്ളം കിട്ടാനും കാലാവസ്ഥ കൂടുതൽ ഒടുവിലേക്ക് കൂടുതലാണെങ്കിൽ കാലവർഷം കൂടുതലാണെങ്കിൽ മൂടി നെല്ല് നഷ്ടപ്പെടാനും സംവിധാനമുള്ള സ്ഥലമാണ്. അതിനും ചെയ്യേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അതും പിന്നെ ചെയ്യുന്നതായാൽ ധാരാളം കൃഷിസ്ഥലം ഇനിയും ഉണ്ടാക്കുവാനുള്ള ഇടയുണ്ട്. മലബാറിലേക്കുള്ള ആദ്യത്തെ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് 1861 മാർച്ച് 12 തിരൂരിൽ നിന്നും ചാലിയത്തേക്കുള്ള യാത്രയോടുകൂടിയാണ്. താനൂരിൽ റെയിൽവേ സ്റ്റേഷൻ വന്നതോടുകൂടി വാണിജ്യരംഗത്ത് വലിയൊരു മാറ്റത്തിന് കാരണമായി. മത്സ്യം ഇവിടെ നിന്ന് വൻതോതിൽ മദ്രാസിലേക്ക് കയറ്റി അയക്കാൻ കാരണമായി. ക്രമേണ താനൂരിൻ്റെ കേന്ദ്രം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വരികയും പുതിയ കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് കാട്ടിലങ്ങാടി, താനൂരിൻ്റെ പഴയ നെയ്ത്തു കേന്ദ്രം. നെയ്ത്തു ജോലി കുലത്തൊഴിലായി സ്വീകരിച്ച 32 ശാലിയർ വെട്ടത്തെ രാജാവിനെ സന്ദർശിച്ച് കുടിലുകെട്ടി താമസിക്കുന്നതിന് സ്ഥലം വേണമെന്ന് അപേക്ഷിച്ചപ്പോൾ കാട് വെട്ടിത്തെളിച്ച് സ്ഥലമെടുത്തുകൊള്ളാൻ രാജാവ് അനുമതി നൽകി. ഈ പ്രദേശമാണ് കാട്ടിലങ്ങാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ അന്യം നിന്നുപോയ പരമ്പരാഗത തൊഴിലായ നെയ്ത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിനും ജന്മിത്വത്തിനുമെതിരെ അരങ്ങേറിയ മലബാർ കലാപം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ കലാപങ്ങളിൽ ഒന്നാണ്. കേവലമൊരു മാപ്പിള ലഹള മാത്രമായി ചിത്രീകരിക്കപ്പെട്ട മലബാർ കലാപം സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ തീക്ഷ്ണമായ ഒരേടാണെന്ന് കാലം മാറ്റിയൊഴുകി. മതസൗഹാർദ്ദത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും താനൂരിൽ വേരുകളുണ്ടായി. 1921 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതോടുകൂടി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മലബാറിൽ വ്യാപ്തിയും ശക്തിയും കൂടി വന്നു. താനൂർ ഖിലാഫത്ത് സെക്രട്ടറിയായി ഉമൈത്താനകത്ത് കുഞ്ഞിക്കാതിറും പ്രസിഡൻ്റായി പരീക്കുട്ടി മുസലിയാറും താനൂർ വലിയ പള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചു പോന്നു. മമ്പുറം പള്ളി ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് ഉമൈത്താനകത്ത് കുഞ്ഞിക്കാതിറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഖിലാഫത്തുകാർ 1921 ആഗസ്റ്റ് 20 തിരൂരങ്ങാടിയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ പരപ്പനങ്ങാടിക്കടുത്തു വെച്ച് ബ്രിട്ടീഷ് സൈന്യം യാതൊരു ഉത്തരവും കൂടാതെ നിർദാക്ഷിണ്യം കലാപകാരികളെ വെടിവെക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ചു തന്നെ 5-6 പേർ മരണപ്പെട്ടു. കുഞ്ഞിക്കാതിറെ
അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിൽ സ്വന്തം നാടിനു വേണ്ടി വീരരക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു ഉമൈത്താനകത്ത് കുഞ്ഞിക്കാദർ. താനൂർ ഖിലാഫത്ത് പ്രസിഡന്റായിരുന്ന പരീക്കുട്ടി മുസലിയ മുഹിമ്മാത്തുൽ മുസ്ലിമിൻ എന്ന ലഘുലേഖ എഴുതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മുസൽമാന്റെ ജീവിതാഭിലാഷമാണെന്നും സ്വാതന്ത്ര്യസമരത്തിൽ സർവ്വവിധത്തിലും പങ്കെടുക്കുക മതപരമായി തന്നെ മുസൽമാന്റെ നിർബന്ധ ചുമതലയാണെന്നും ഈ ലഘുലേഖകളിലൂടെ അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റു ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് നാടുവിടുകയായിരുന്നുവെന്ന് മൊയ്തു മൗലവിയുടെ ജീവചരിത്രത്തിൽ പ്രതിപാദിക്കുന്നു. പ്രാദേശിക ചരിത്രം രചിക്കുമ്പോൾ ഒരു പ്രശ്നം പ്രദേശം എന്നത് എങ്ങനെ നിർവചിക്കുമെന്നതാണ്. അത് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് താലൂക്ക് ഡിവിഷൻസാണോ, അല്ല ബ്രിട്ടീഷ് പൂർവ്വ കാലത്തെ അംശദേശ വിഭജനങ്ങളാണോ എന്നല്ല. വളരെ ചെറിയ ഒരു മൈക്രോ അവസ്ഥയിൽ നിത്യജീവിതത്തിൽ നാം കണ്ട് പരിചയമാവുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഓർമ്മ എന്ന നിലയിൽ പ്രാദേശിക ചരിത്രം ആരംഭിക്കാം. താനൂരത്തെ ഒരു പ്രാദേശിക നേതാവാണ് കുഞ്ഞിഖാദർ. അദ്ദേഹം ഏതാണ്ട് 200 പേരെയും കൂട്ടി മമ്പറംപൊള്ളി തകർത്തു എന്ന കിംവദന്തി കേട്ട് പ്രകോപിതനായി അങ്ങോട്ട് പോയി. അപ്പോൾ തിരൂരങ്ങാടിയത്തെ അപ്പോൾ തന്നെ കൂടിയിരുന്ന ജനക്കൂട്ടമായിട്ട് ഇവർ കൂടരുത് എന്ന് ബ്രിട്ടീഷുകാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവരെ തടയാൻ വേണ്ടിയിട്ട് തോക്കും ബയനറ്റുമായിട്ട് ഈ ജനക്കൂട്ടത്തെ നേരിട്ടു. അത് ജനക്കൂട്ടമാണ്, അവരുടെ ലാകെ വടി ഉണ്ടായിരുന്നില്ലെങ്കിലും ബയനറ്റ് ചാർജ് വരുമ്പോൾ തടയാനായി അവർ വടി പ്രയോഗിച്ചിട്ടുണ്ടാകാം. എന്തായാലും അത് ഒരു വെടിവെപ്പിലും മറ്റ് ബയനറ്റ് ചാർജിലും കലാശിച്ചു. 8 പേർ കൊല്ലപ്പെട്ടു, 40 പേർ അറസ്റ്റിലായി. അറസ്റ്റിലായത് കുഞ്ഞിക്കാദറുമുണ്ട്. അദ്ദേഹത്തെ പിന്നീട് പെട്ടെന്ന് വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഇതിന് വേറെ ഒരു ഇത് ബ്രിട്ടീഷുകാർ തന്നെ അവരുടെ രേഖയിൽ തന്നെ പറയുന്ന, അവരുടെ വിജ്ഞാനത്തിൽ തന്നെ പറയുന്നതാണ് ഈ വടിയേറ്റേ വന്നിട്ടുള്ളൂ, അവർ ആക്രമണത്തിന് മുതിരുന്നില്ല എന്ന് ബ്രിട്ടീഷുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. വേറൊരു വിവരം പറയുന്നത് KM മൗലവിയുടെ ഉപദേശം കൊണ്ട് താനൂർ വന്ന് പ്രകോപിതരായിട്ട് താനൂരിൽ വന്ന ആൾക്കാർ മടങ്ങിപ്പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു പ്രകോപനവും കൂടാതെ ബ്രിട്ടീഷുകാർ ബയനറ്റ് ചാർജ് നടത്തി ഈ ഇത്രയും പേരെ കൊല്ലുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതെന്നാണ്. ഇതിന് ചില ആ കാലത്തുള്ള ചില മൊഴികളുണ്ടല്ലോ, അത് വിചാരണ സമയത്ത് ഈ മൊഴികൾ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഒരു പ്രാദേശികമായ ഒരു താനൂരിൻ്റെ ഇടപെടലായിട്ട് കണക്കാക്കാം. 1921 മലബാർ കലാപത്തെ തുടർന്ന് മലബാറിൻ്റെ പുനരുദ്ധാരണത്തിനായി രൂപീകരിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ദേവദാർ മലബാർ റീകൺസ്ട്രക്ഷൻ ട്രസ്റ്റ് അഥവാ DMRT. താനൂരിലെ വിദ്യാഭ്യാസ രംഗത്ത് നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലാണ് ഈ സംഘത്തിൻ്റെ സ്മരണ ഇന്നും നിലനിൽക്കുന്നത്.